കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പേരയ്ക്ക ചുവപ്പും പച്ചയും കളറിലുള്ള പേരയ്ക്ക കുറച്ച് കൊല്ലങ്ങളായിട്ട് കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട്. അപ്പം അത് വരണത് ഇവിടെ നിന്നാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പഴനിക്കടുത്തുള്ള ഹൈവേ ഉടുമൽപേട്ട് പഴനി ഹൈവേയിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആ റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ലെവൽ ക്രോസുകൾ, റെയിൽവേ ലെവൽ ക്രോസുകളിൽ രണ്ട് വശത്തും രണ്ട് സൈഡിലേക്കും പോകുന്ന യാത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ ഇതുപോലെയുള്ള സ്റ്റാളുകൾ വഴിയോർത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഈ കാണുന്ന നല്ല ചുവപ്പ പേരക്കായ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ് അതിൽ പേരയ്ക്ക. അതിൽ ചുവപ്പാണ്, എന്താ പറയുക, കാണാൻ തന്നെ വളരെ അട്രാക്റ്റീവാണ്. പിന്നെ പച്ച, ഓഫ് കോഴ്സ് പച്ചയ്ക്ക് പച്ചയുടേതായിട്ടുള്ള ടേസ്റ്റും അതിൻ്റെ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പേരക്കായുടെ കാര്യം പറയണ്ട, പൂർമാൻസ് ആപ്പിൾ എന്നും പറയും. ഞാനൊരു കിലോ ചുവപ്പ പേരക്കായ ഇവിടെ നിന്ന് വാങ്ങി. പച്ച പേരക്കായ ഇവിടുത്തെ കുറച്ചും കൂടിയും വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന പേരക്കായ എനിക്ക് തോന്നുന്ന സെക്കൻഡ് ക്വാളിറ്റിയാന്ന് തോന്നുന്നു. ഈ ചുവപ്പൊന്നും അത്ര വലിപ്പം ഉണ്ടാവാറില്ല. പച്ച അത്യാവശ്യം വലിപ്പം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇവിടുത്തെ പൊതുവേ കുറച്ചും കൂടിയും നല്ല ഗ്രേഡുള്ള പേരക്കയാണ്. അപ്പം അതിൽ ചുവപ്പാണ് ഞാൻ വാങ്ങിയത്, ചുവപ്പാണ് എനിക്കിഷ്ടം. പച്ച ചുവപ്പുള്ളത് കൊണ്ടാണ് പച്ച ഒഴിവാക്കി ചുവപ്പ് വാങ്ങിയത്. ഇവിടെ അതുപോലെ തന്നെ സപ്പോട്ട, പിന്നെ മാങ്ങയും ഇവിടുത്തെ മെയിൻ പേരക്കയോടൊപ്പം തന്നെ കോമ്പറ്റ് ചെയ്യണ ഒരു ഐറ്റമാണ് മാങ്ങ. ഈ നീളത്തിലുള്ള ഒരു ചുണ്ടൊക്കെ ഉള്ള പോലത്തെ ഒരു മാങ്ങ, അധികം പുളിയില്ലാത്ത വെറൈറ്റിയാണ്. പിന്നെ സീതപ്പഴമുണ്ട്, അങ്ങനെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ. താങ്ക് യു ഫോർ വാച്ചിങ്.